വാർത്തകൾ തുടരുന്നു. സംസ്ഥാനത്ത് കോവിഡ് രോഗികൾക്ക് ഇനി ആയുർവേദ ചികിത്സയും നൽകാം. ഭക്ഷണമില്ലാത്തവർക്കും നേരിയ ലക്ഷണങ്ങൾ മാത്രമുള്ളവർക്കും ആയുർവേദ ചികിത്സയാകാമെന്ന് ആയുഷ് വകുപ്പ് ഉത്തരവിറക്കി. രോഗികളുടെ സമ്മതമുണ്ടെങ്കിൽ മാത്രമേ ആയുർവേദ ചികിത്സ നൽകാവൂ. രോഗം കണ്ടെത്താനും ആരോഗ്യാവസ്ഥ നിശ്ചയിക്കുന്നതിനും ഡിസ്ചാർജ് ചെയ്യുന്നതിനും നിലവിലെ രീതി തുടരും. താൽപ്പര്യമുള്ളവർക്ക് ആയുർവേദ ചികിത്സ നൽകാമെന്ന് നേരത്തെ കേന്ദ്ര സർക്കാരും നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ അലോപ്പതി ഡോക്ടർമാരുടെ എതിർപ്പിനെ തുടർന്ന് സംസ്ഥാനം നിർദ്ദേശം നടപ്പാക്കിയിരുന്നില്ല. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, ഇപ്പോഴും ഈ ഡോക്ടർമാരുടെ അലോപ്പതി ഡോക്ടർമാരുടെ എതിർപ്പ് ഇക്കാര്യത്തിൽ നിലനിൽക്കുകയല്ലേ? ഇത് ദോഷമാണ് രോഗിക്ക് ചെയ്യുക എന്ന അഭിപ്രായം അവർക്കുണ്ടല്ലോ. പക്ഷേ അവരുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ടാണോ ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? ഇപ്പോഴും അലോപ്പതി ഡോക്ടർമാരുടെ എതിർപ്പ് അതേ രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ തന്നെ കേന്ദ്ര സർക്കാർ നിർദ്ദേശം അത് നടപ്പാക്കാൻ ഇപ്പോൾ സംസ്ഥാനം തീരുമാനിച്ചിരിക്കുന്നു. രോഗലക്ഷണങ്ങളില്ലാത്ത, അതായത് കാറ്റഗറി എ വിഭാഗത്തിലെ രോഗികൾ, രോഗലക്ഷണങ്ങൾ ചെറിയ രോഗലക്ഷണങ്ങളുള്ള കാറ്റഗറി ബി വിഭാഗത്തിലെ രോഗികൾ, ഇവർക്കാണ് രോഗികൾ ആവശ്യപ്പെട്ടാൽ ആയുർവേദ ചികിത്സ നൽകാം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. പക്ഷേ രോഗം നിർണ്ണയിക്കുന്നതും അവരുടെ കാറ്റഗറി എ ആണോ ബി ആണോ എന്ന് നിശ്ചയിക്കുന്നതെല്ലാം നിലവിലെ സാഹചര്യം. നിലവിൽ അലോപ്പതി ഡോക്ടർമാരാണ് ഇവർക്ക് ഒരു ഗുരുതര രോഗലക്ഷണമുണ്ടോ, കാറ്റഗറി എയിലാണോ ബിയിലാണോ പെടുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. അത് അതേ രീതിയിൽ തുടരും. അതുകൂടാതെ കോവിഡ് രോഗം പൂർത്തിയായി അല്ലെങ്കിൽ കോവിഡ് രോഗം ഭേദമായി ഡിസ്ചാർജ് ആവണമെങ്കിൽ അതിനൊരു മാർഗനിർദ്ദേശമുണ്ട്. നിലവിലെ മാർഗനിർദ്ദേശം അത് ആയുർവേദ ചികിത്സയിലാണെങ്കിലും നിലവിലെ മാർഗനിർദ്ദേശം അതുപോലെ തുടരും. സി എഫ് എൽ ടി സി രീതിയിലായിരിക്കും ആയുർവേദ ചികിത്സ നൽകുന്ന രോഗികളെ പാർപ്പിക്കുക. അതായത് നിലവിൽ സി എഫ് എൽ ടി സികൾ പ്രവർത്തിക്കുന്നുണ്ട്, അതുപോലെ സി എഫ് എൽ ടി സികൾ ആയുർവേദ വകുപ്പിൻ്റെ കീഴിൽ ഉണ്ടാകും. സി എഫ് എൽ ടി സികൾ അവിടെ ആയിരിക്കും ഈ ആയുർവേദ ചികിത്സ നൽകുന്ന കോവിഡ് രോഗികളെ ചികിത്സിക്കുക. സനീഷ്. ശരി, ഞാൻ തിരിച്ചു വരാം ഉപേക്ഷ താങ്കളിലേക്ക്. ഇപ്പോൾ ഡോക്ടർ സാദത്ത് നമ്മോടൊപ്പം ടെലഫോണിലുണ്ട്. അദ്ദേഹം ആയുർവേദ ഡോക്ടർമാരുടെ സംഘടനയുടെ പ്രതിനിധിയാണ്. ഡോക്ടർ സാദത്ത്, ഇത് ഇപ്പോഴും അലോപ്പതി ഡോക്ടർമാരുടെ എതിർപ്പ് അവിടെയുണ്ട്, പക്ഷേ ഇത് രോഗികൾക്ക് എത്രമാത്രം ആശ്വാസകരമായിരിക്കുമെന്നാണ് നിങ്ങൾ ആയുർവേദ ഡോക്ടർമാർ കരുതുന്നത്? തീർച്ചയായിട്ടും ഇത് വളരെയധികം ഗുണകരമാകുമെന്നാണ്. കാരണം കേരളത്തിൽ തന്നെ അമൃതം എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ട് ക്വാറന്റൈനിൽ ഇരിക്കുന്നവർക്ക് നേരത്തെ തന്നെ ഔഷധങ്ങൾ നൽകി വന്നിരുന്നു. ഇത് കേന്ദ്ര ഗവൺമെന്റ് ഈ ഒരു ഒക്ടോബർ 9ാം തീയതിയാണ് ആയുർവേദത്തിനെ മൈൽഡ് കേസുകൾക്കും അസിംപ്റ്റമാറ്റിക് കേസുകൾക്കും ട്രീറ്റ്മെന്റ് അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിറങ്ങിയത്. അതിനൊരു ഒരു വളരെ സയന്റിഫിക് ആയിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ഏപ്രിൽ മാസം ഇറങ്ങിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ 64 സ്ഥലങ്ങളിൽ, റിസർച്ച് സെന്ററുകളിൽ ആയുർവേദ ക്ലിനിക്കൽ ട്രയലുകൾ, രോഗികൾക്ക് ആയുർവേദ ഔഷധങ്ങൾ കൊടുത്തുകൊണ്ടുള്ള ക്ലിനിക്കൽ ട്രയലുകൾ നടത്തുകയും അത് വളരെ വിജയകരമാണ് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ ഒക്ടോബർ 9ാം തീയതി ഇത്തരം ഒരു ഉത്തരവ് ഇറക്കിയത്. അതിന്റെ ഭാഗമായി കണ്ടെത്തിയ നിഗമനങ്ങൾ, ആയുർവേദ ഔഷധങ്ങൾ കോവിഡ് രോഗികൾക്ക് കൊടുക്കുന്ന സമയത്ത് അവര് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്ന മറ്റ് സ്റ്റേജിലേക്ക് കടക്കുന്നത് തടയാൻ കഴിയുന്നു, അതേപോലെ നെഗറ്റീവ് ആകുന്നത് വളരെ വേഗത്തിൽ ആകുന്നു, അതുപോലെ പോസ്റ്റ് കോവിഡ് കോംപ്ലിക്കേഷൻസ് വളരെയധികം കുറയ്ക്കാൻ കഴിയുന്നു എന്നീ നിഗമനങ്ങളായിരുന്നു ഈ ക്ലിനിക്കൽ ട്രയലിലൂടെ മനസ്സിലായത്. അതിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ സർക്കുലർ ഇറക്കുകയും. ശരി, ഒരു നിമിഷം, ഞാൻ ഒരു നിമിഷം ഡോക്ടർ സാദത്ത്, നമ്മുടെ സമയമില്ലാത്തതുകൊണ്ട് ഒരാൾ കൂടെ, ഡോക്ടർ സുൽഫി കൂടെ നമ്മോടൊപ്പം ടെലഫോണിലുണ്ട്. അതുകൊണ്ട് ഞാൻ താങ്കളിലേക്ക് വന്നുകൊള്ളാം. ഡോക്ടർ സുൽഫി, ഈ പറഞ്ഞ കാരണങ്ങളെല്ലാം കൊണ്ട് ആയുർവേദം കോവിഡ് രോഗികൾക്ക് ഗുണപ്രദമാണ് എന്ന് സംസ്ഥാന സർക്കാർ കൂടെ കണ്ടെത്തിയത് കൊണ്ടല്ലേ ഇപ്പോൾ ഇങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തിയത്? അത് ഗുണകരമല്ലേ രോഗികൾക്ക്? ഈ കാര്യത്തിൽ വളരെയധികം ഉത്കണ്ഠയും ആകാംക്ഷയുമാണ്, വളരെയധികം ഉത്കണ്ഠ ഞാൻ ഈ കാര്യത്തിൽ രേഖപ്പെടുത്തുകയാണ്. നമുക്ക് ഈ കോവിഡ് തുടങ്ങിയതിന് ശേഷം ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്കായിട്ട് ഏതാണ്ട് 50,000 ക്ലിനിക്കൽ ട്രയലുകളുടെ പത്രങ്ങൾ, റിപ്പോർട്ടുകളാണ് നമുക്ക് വിവിധ ജേണലുകളിലായിട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതിലെ ഏതാണ്ട് 80% അത്തരം റിപ്പോർട്ടുകളും ജേണലിൽ വരുന്ന അത്തരം റിസർച്ച് പഠനങ്ങളും ഒക്കെ നമ്മൾ തള്ളിക്കളയുണ്ടായിട്ടുണ്ട്. ടോറോക്കിൻ തുടങ്ങി, റെംഡെസിവിർ തുടങ്ങി, ലോപിനാവിർ തുടങ്ങി പല മരുന്നുകളും നമുക്ക് ഉപയോഗപ്രദമല്ല എന്ന് കണ്ടെത്തുന്ന വിവിധ ട്രയലുകൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ അതുപോലെയുള്ളൊരു സാഹചര്യത്തിൽ, അതായത് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ തന്നെ വിവിധ മരുന്നുകളെ തള്ളിപ്പറയുന്ന പഠനങ്ങളാണ് മുന്നിലോട്ട് വന്നിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ ആയുർവേദ മരുന്നുകൾ ഇതിന് ഫലവത്താകും എന്നുള്ള ഓതന്റിക് ആയിട്ടുള്ള സ്റ്റഡീസ് ഒന്നും തന്നെ നിലവിലില്ല. എവിഡൻസ് ബേസ്ഡ് അല്ലാത്ത ഒരു ചികിത്സാ ശാഖയും ചികിത്സാ രീതിയും
നമുക്ക് ഒരിക്കലും സ്വീകരിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ വിപുലമായ ക്ലിനിക്കൽ ട്രയലുകളിലൂടെ അത്തരം പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ലക്ഷക്കണക്കിന് ആൾക്കാരിൽ പരിശോധിച്ചതിന് ശേഷം അതൊരു റാൻഡമൈസ് കൺട്രോൾ ട്രയലിലൂടെ മാത്രമേ തെളിയിക്കാൻ പറ്റുന്ന കാര്യമാണിത്. ഇത് ഇത്തരം ഒരു രീതിയിലേക്ക് ചികിത്സ വിടുന്നത് നമുക്ക് കൂടുതൽ രോഗികൾക്ക് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടാക്കും, അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഗണ്യമായി. ശരി ഡോക്ടർ സുൽഫി, ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഡോക്ടർ സാദത്ത് ഇപ്പോഴും അവരുടെ എതിർപ്പ് അവിടെയുണ്ട്, അതിന് ശാസ്ത്രീയമായ അടിസ്ഥാനമുണ്ടെന്നും അവർ പറയുന്നുണ്ട്. അല്ല, അത് അത് വളരെ തെറ്റിദ്ധാരണാജനകമായ ഒരു നിഗമനമാണ് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാര്യം കോവിഡ് പോലെയുള്ള പാൻഡമിക് കണ്ടീഷൻസിൽ WHO റെഗുലേഷൻസ് ഉള്ളതാണ്. കാര്യം ഈ റാൻഡമൈസ്ഡ് സ്റ്റഡികൾ നടക്കുന്നത് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രോസസ്സാണ്. ഇത്തരം സമയത്ത് ഈ ടൈം ടെസ്റ്റഡ് ആയിട്ടുള്ള ഔഷധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ട്രയൽ നടത്തുക എന്നുള്ള സംവിധാനം തന്നെയാണ് അലോപ്പതിയിൽ ഇപ്പൊ നടന്നു വരുന്നത്. ഇപ്പൊ പറയുന്നത് HCK പോലെയുള്ള മരുന്നുകൾ ഉപയോഗിച്ച് നോക്കുകയും തെറ്റാണെന്ന് കണ്ടെത്തുകയും പിന്നോട്ട് പോവുകയും ചെയ്യുന്നത് ഇത്തരത്തിലുള്ള സ്റ്റഡികളുടെ ഫലത്തിന്. അല്ലാതെ ഇതിന് ഒരു റാൻഡമൈസ് സ്റ്റഡികൾ ഈ പാൻഡമിക് കണ്ടീഷൻ അല്ല വേണ്ടത്. ടൈം ടെസ്റ്റഡായുള്ള ഔഷധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഗുണകരമാണെങ്കിൽ ഉപയോഗിക്കും, ഇതാണ് WHO നിഗമനം. അതേ നിഗമനം തന്നെയാണ് ആയുർവേദത്തിന്റെ ഭാഗമായി സയന്റിഫിക് ആയി നടന്ന സ്റ്റഡിയുടെ ഫലത്തിലാണ് വിശദമായിട്ടുള്ള ചർച്ചകളിലേക്ക് പോകേണ്ടതാണത്. നമുക്കറിയാവുന്ന പോലെ കുറെ കാലമായിട്ട് തുടരുന്ന ചർച്ചയുടെ ഭാഗമാണത്. ഇനിയും നിറയെ സമയമെടുത്തുള്ള ചർച്ച ആവശ്യവുമാണ്. പക്ഷേ നമുക്ക് ഈ ബുള്ളറ്റിൻ അവസാനിപ്പിക്കേണ്ട സമയമായതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഇടപെട്ട്. രണ്ടുപേരും ക്ഷമിക്കണം, ഡോക്ടർ സാദത്ത്, ഡോക്ടർ സുൽഫി. എന്തായാലും ആയുർവേദത്തിന് കൂടെ അനുമതി ലഭിച്ചിരിക്കുന്നു കോവിഡ് സംബന്ധിയായിട്ടുള്ള ചികിത്സയ്ക്ക്, അതായത് അതിനുശേഷം ഉണ്ടാകുന്ന സംഭവങ്ങളടക്കമുള്ളവയ്ക്ക് രോഗിയുടെ സമ്മതപ്രകാരം വേണമെങ്കിൽ ചികിത്സയാകാം എന്നതാണ് കേരളം ഇപ്പോൾ എത്തിയിരിക്കുന്ന നിലപാട്. അത് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു, ആ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. പക്ഷേ അതിന് അലോപ്പതി ഡോക്ടർമാരുടെ എതിർപ്പ് കൂടെ പരിഗണിച്ചുകൊണ്ട് ഇവിടെ ഇതുവരെ അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പക്ഷേ അക്കാര്യത്തിൽ കേരള സർക്കാർ നിലപാടെടുത്തിരിക്കുന്നു. ആയുർവേദ ചികിത്സ ആവശ്യമുള്ളവർക്ക് അത് ആവാം എന്നതാണ് ഇടവേളയാണ് മറ്റ് വാർത്തകൾ.